ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന ആൾ ആരാണ് ഈ ചോദ്യത്തിന് നമുക്ക് രണ്ട് രീതിയിൽ ഉത്തരം പറയാൻ കഴിയും ഒന്ന് ഏതെങ്കിലും രാജ്യത്തെ ഭരണാധിപന്മാർ നടത്തുന്ന കൊല മറ്റൊന്ന് വ്യക്തിഗതമായിട്ടുള്ള കൊലപാതകങ്ങൾ ഇതിൽ ആദ്യത്തെ ഇനത്തിൽ നമുക്ക് നിരവധി പേരെ ഉദാഹരിക്കാനാവും ഉദാഹരണമായി അഡോൾഫ് ഹിറ്റ്ലർ അതേപോലെ തന്നെ മുസോളിനി തുടങ്ങി നീണ്ട നിരയാണ് ഭരണാധിപന്മാർ നേരിട്ട് നടത്തിയിട്ടുള്ള കൊലകൾ അല്ലെങ്കിൽ അവരുടെ ആജ്ഞകൾ സ്വീകരിച്ചുകൊണ്ട് ഭരണകൂടം നടപ്പിലാക്കിയിട്ടുള്ള കൊലകൾ അതേസമയം വ്യക്തിഗതമായിട്ടുള്ള കൊല നടത്തിയത് ആരാണ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ സാമുവൽ ലിറ്റിൽ എന്ന് പറയുന്ന ആളാണ് സാമുവൽ ലിറ്റിലിൻ്റെ ജീവിതമാണ് ഇന്ന് നമ്മൾ ഇൻഡപത്തിൽ പരിശോധിക്കുന്നത് ലോകത്തെ സീരിയൽ കില്ലർമാരുടെ പേരുകളും അവരുടെ കൊലപാതകങ്ങളും പരിശോധിച്ചാൽ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയും അമേരിക്കയിലെ ടെഡ് ബണ്ടി റഷ്യയിലെ ആന്ദ്രി ചിക്കാറ്റിലോ അമേരിക്കയിൽ തന്നെ ജെഫ്രി ഡാമർ തുടങ്ങി നിരവധി പട്ടികകൾ ഈ ഗണത്തിൽ വരുന്നതാണ് ഇവരൊക്കെ നിശ്ചിതമായിട്ടുള്ള ഒരു കൊലപാതകങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് മുപ്പത്തിയാറ് കൊലപാതകങ്ങൾ നടത്തിയവരുണ്ട് അൻപത് കൊലപാതകങ്ങൾ നടത്തിയവരുണ്ട് എന്നാൽ സാമുവൽ ലിറ്റലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഇതുവരെയും അമേരിക്കൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് സാമുവൽ ലിറ്റിൽ നടത്തിയ കൊലപാതകങ്ങൾ അന്വേഷിക്കുന്നത് അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് ഇതുവരെയും സാമുവൽ ലിറ്റിൽ നടത്തിയ എത്ര കൊലപാതകങ്ങൾ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സാമുവൽ ലിറ്റിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി സീരിയൽ കില്ലർ എന്ന് പറയേണ്ടി വരുന്നത് ഇതുവരെ തൊണ്ണൂറ് കൊലപാതകങ്ങൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇനിയുമുണ്ട് നിരവധി കൊലപാതകങ്ങൾ അയാളെ ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യൽ നിന്ന് കൂടുതൽ പേരുടെ വിശദാംശങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് അതുകൊണ്ട് ഇയാൾ എത്ര പേരെ കൊന്നൊടുക്കി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു എഫ് ബി ഐയുടെ കണക്ക് പ്രകാരം ഇപ്പോൾ തൊണ്ണൂറ് പേർ മാത്രമാണ് ഇയാളുടെ ഇരയായിട്ടുള്ളത് ഇയാളുടെ ജീവിതത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം സാമുവൽ ലിറ്റിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അമേരിക്ക കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലർ എന്ന് നമുക്ക് മറുപടി പറയാനാകും നിസ്സംശയം മറുപടി പറയാനാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഏഴിന് അമേരിക്കയിലെ ജോർജിയയിലാണ് സാമുവൽ ലിറ്റിലിൻ്റെ ജനനം ഒരു അദ്ദേഹം വളർന്ന സാഹചര്യമാകാം ഇത്തരമൊരു കൊല സീരിയൽ കൊലയാളിയാക്കിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോഴും അമേരിക്കയിലെ വിദഗ്ധരായിട്ടുള്ള സൈക്കാട്രിസ്റ്റുകൾ മനോരോഗ വിദഗ്ധർ അദ്ദേഹത്തെ പഠിക്കുകയാണ് എന്നുള്ളതാണ് കൗതുകകരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമുലിറ്റിലിൻ്റെ അമ്മ ഒരു ലൈംഗിക തൊഴിലാളിയായിരുന്നു അതുകൊണ്ട് തന്നെ സാമു ലിറ്റിലിൻ്റെ അച്ഛൻ ആരാണ് എന്ന കാര്യത്തിൽ ഒരു എത്തും പിടിയുമില്ല അമ്മയെ പ്രാപിച്ച ആരോ ഒരാളാണ് സാമുവൽ ലിറ്റിലിൻ്റെ അച്ഛനെന്ന് പറയേണ്ടി വരും അമ്മ സാമുവൽ ലിറ്റിലിനെ പ്രസവിച്ച ശേഷം പഴയ തൊഴിലിലേക്ക് തന്നെ മടങ്ങിപ്പോയി ശൈശവ കാലത്ത് തന്നെ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയി സാമൂഹലിറ്റിൽ അദ്ദേഹത്തെ വളരെ വിദൂരതയിലുള്ള അമ്മയുടെ ബന്ധുക്കൾ ഏറ്റെടുക്കുകയായിരുന്നു ശൈശവത്തിൽ ശൈശവത്തിൽ തന്നെ അച്ഛനില്ലാത്തയാൾ അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളികളുടെ മകൻ എന്ന നിലയിൽ വളരെയധികം അധിക്ഷേപങ്ങൾ സാമുവൽ ലിറ്റിലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ബാല്യത്തിൽ തന്നെ ഒരു മുറിവേറ്റ മനസ്സിന് ഉടമയായിരുന്നു സാമുവൽ ലിറ്റിൽ സാമുവൽ സാമൂലിറ്റിലിൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അയാളെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചേർത്തു പക്ഷേ സ്കൂളിലെ വിദ്യാർത്ഥികളും സഹപാഠികളും ഇതേ തരത്തിൽ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു വേശയുടെ മകൻ അല്ലെങ്കിൽ അച്ഛനില്ലാത്തവൻ തന്തയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു അതോടുകൂടി സാമുവൽ ലിറ്റിലിന് പഠനം തുടരാൻ ആയില്ല സ്വതേ അന്തർമുഖനായിട്ടുള്ള അയാൾ സ്കൂൾ ജീവിതം സ്വമേധയാ ഉപേക്ഷിച്ചു സാമുവലിനെ ഉപദേശിക്കാനോ അദ്ദേഹത്തെ അയാളെ നേരായ വഴിക്ക് നടത്താനോ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാമുവൽ ലിറ്റിൽ ചെയ്യുന്നതെല്ലാം തൻ്റെതായ ശരിയാണ് എന്ന് അയാൾ വിശ്വസിച്ചു ആദ്യത്തെ കുറ്റകൃത്യം സാമുവൽ ലിറ്റിൽ നടത്തുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് ഒരു സൈക്കിൾ മോഷ്ടിച്ചുകൊണ്ടായിരുന്നു കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് സാമുവൽ ലിറ്റിൽ ഇറങ്ങിയത് പിന്നീട് അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ പോലും കുറ്റകൃത്യങ്ങളുടെ ലോകത്തിന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല ഒരു ഘട്ടത്തിലും സാമൂലിറ്റിൽ പശ്ചാത്തപിച്ചിട്ടുമില്ല താൻ ചെയ്തതെല്ലാം ശരിയാണ് എന്ന വിശ്വാസത്തിലാണ് അയാൾ ഇപ്പോഴും നിലനിൽക്കുന്നത് സൈക്കിൾ മോഷണത്തിൽ കയ്യോടെ പോലീസ് ഇയാളെ പിടികൂടി തുടർന്ന് ജയിലിലേക്ക് അയച്ചു അവിടെ നിന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം തിരികെ ജയിലിൽ നിന്ന് അയാൾ പുറത്തിറങ്ങി വീണ്ടും അമേരിക്കയിലെ തെരുവുകളിലേക്ക് സാമുവൽ എത്തിച്ചേർന്നു നിരവധി യാത്രകൾ അയാൾ ചെയ്തിട്ടുണ്ട് കൗമാരകാലം മുതൽ തന്നെ അലഞ്ഞു തിരിയുന്ന ഒരു സ്വഭാവം സാമുവൽ ലിറ്റിലിന് ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അയാളെ നേർവഴിക്ക് നടത്താനോ ഉപദേശിക്കാനോ സംരക്ഷിക്കാനോ ഒരാളും ലോകത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ തോന്നിയതുപോലെ തോന്നിയതെല്ലാം ചെയ്തു എവിടേക്കെങ്കിലും യാത്ര പോകണമെങ്കിൽ മോഷ്ടിച്ച പണമുണ്ടാകും കയ്യിൽ അതുകൊണ്ട് ആ പൈസ കൊണ്ട് ആ സ്ഥലത്തേക്ക് അലഞ്ഞു തിരിഞ്ഞു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാത്ത യാത്രകളായിരുന്നു അയാൾ കൗമാരത്തിൽ നടത്തിയിരുന്നത് അമേരിക്കയിലെ ഒട്ടുമിക്ക സിറ്റികളിലും അയാൾ കറങ്ങി നടന്നു ആ കറങ്ങി നടന്ന കൂട്ടത്തിൽ അയാൾ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു അതിലെ പ്രധാനമായും മൂന്ന് തരത്തിലെ കുറ്റകൃത്യങ്ങളാണ് സാമൂഹൽ ലിറ്റിൽ നടത്തിയത് എന്ന് നമുക്ക് അയാളുടെ ജീവിത പരിശോധിച്ചാൽ മനസ്സിലാകും ഒന്ന് കൂലിത്തല്ല് എവിടെയെങ്കിലും എത്തപ്പെടുമ്പോൾ അവിടെ ഗുണ്ടകളുടെ ഗ്യാങ്ങിലായിരിക്കും വന്നപ്പെടുക അവർ സാമുവൽ ലിറ്റിലിനെ വളരെ വിദഗ്ധമായി കൂലിത്തല്ലിന് ഉപയോഗിച്ചു അതിനുള്ള പ്രധാന കാരണം സാമുവൽ ലിറ്റിൽ ഒരു ഘട്ടത്തിൽ ബോക്സിംഗ് പരിശീലനം നേടിയിട്ടുണ്ട് ഔപചാരികമായി ബോക്സിങ്ങിൽ അയാൾ വളരെ സമർത്ഥനായിരുന്നു ഒരു ബോക്സിംഗ് കേന്ദ്രത്തിൽ പോയി അയാൾ കൗമാരകാലത്ത് തന്നെ ബോക്സിംഗ് പഠിച്ചിരുന്നു അതുകൊണ്ട് എതിരാളികളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ സാമുവ ലിറ്റിലിന് കഴിഞ്ഞു ഈ ഒരു കഴിവ് അമേരിക്കയിലെ പല ചെറുകിട ഗ്യാങ്ങുകളും ഉപയോഗപ്പെടുത്തി സാമുവ ലിറ്റിലിന് കൂലിത്തല്ലിന് നിശ്ചിതമായ പറഞ്ഞുറപ്പിച്ച തുക നൽകുകയും ചെയ്തു ആ തുക ഉപയോഗിച്ചുകൊണ്ട് അയാൾ വീണ്ടും കറങ്ങി നടന്നു രണ്ടാമത്തെ അയാളുടെ മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റകൃത്യം മോഷണമായിരുന്നു ചെറുകിട മോഷണം മുതൽ വൻകിട മോഷണം വരെ ലിറ്റിൽ നടത്തി മൂന്നാമത്തെ കുറ്റകൃത്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതായിരുന്നു മയക്കുമരുന്ന് വിൽപ്പന ഇങ്ങനെ ഈ മൂന്ന് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അയാൾ മുപ്പത് പ്രാവശ്യമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് ഓരോ തവണയും കുറ്റകൃത്യത്തിന് പിടിക്കപ്പെടുന്നു ജയിലിലേക്ക് പോകുന്നു വീണ്ടും ആ കൂരുത്തല്ലുമായി ബന്ധപ്പെട്ടോ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടോ മോഷണവുമായി ബന്ധപ്പെട്ടോ അയാൾ അയാൾമേൽ കേസുകൾ വരുന്നു അയാൾ ജയിലിലേക്ക് പോകുന്നു വീണ്ടും തിരിച്ചറങ്ങുന്നു അങ്ങനെ മുപ്പത് തവണ സാമൂലിറ്റിൽ അമേരിക്കയിലെ വിവിധ ജയിലുകളിലായി കഴിഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ എത്രമാത്രം ക്രൂരനായിരുന്നാലും അയാൾക്ക് ചില സ്വഭാവങ്ങൾ നല്ലത് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പല ക്രൂരന്മാരുടെയും സ്വകാര്യ ജീവിതം പരിശോധിച്ചാൽ അക്കാര്യം മനസ്സിലാകും അഡോൾഫ് ഹിറ്റ്ലർ ഒരു നല്ല കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം നല്ലൊരു ചിത്രകാരനായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെയാണ് സാമോ ലിറ്റിലിൻ്റെ ചില പ്രത്യേകതകളും നല്ല ഒരു ചിത്രകാരനായിരുന്നു ലിറ്റിൽ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹം ആ കിട്ടിയ കല്ലുകളും ചോക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ജയിൽ ഭിത്തിയിൽ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു രണ്ടാമത് അയാൾക്ക് ഉള്ള ഒരു പ്രത്യേകത അപാരമായ ഓർമ്മശക്തിയാണ് ഒരു ശരാശരി മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള ഓർമ്മശക്തിയാണ് സാമുവൽ ലിറ്റിലിനുള്ളത് മൂന്നാമത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോക്സിങ്ങിൽ അയാൾ വിദഗ്ധനായിരുന്നു ഇനി നമുക്ക് സാമൂഹ ലിറ്റിലിൻ്റെ കൊലപാതകങ്ങളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സാമൂഹ ലിറ്റിൽ ആദ്യത്തെ കൊലയിലേക്ക് കടന്നത് അയാൾ കൊന്നിട്ടുള്ള ഈ തൊണ്ണൂറ് പേരും സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത മുപ്പത്തിമൂന്ന് വയസ്സുള്ള മേരി ബോസ്ലി എന്ന് പറയുന്ന യുവതിയാണ് അയാൾ ആദ്യമായി കൊലപ്പെടുത്തുന്നത് സാമൂല്യറ്റിൽ എങ്ങനെയാണ് ഒരു ഇരയെ കണ്ടെത്തുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയാൾക്ക് അലഞ്ഞു തിരിയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് പോവുക കടത്തണ്ണയിൽ കിടന്ന് ഉറങ്ങുക ഇതൊക്കെയായിരുന്നു അയാളുടെ ജീവിത രീതി ഇഷ്ടമുള്ള കിട്ടുന്നത് ഭക്ഷിക്കുക ഇങ്ങനെയായിരുന്നു സാമൂലറ്റലിൻ്റെ ജീവിത ശൈലി തന്നെ അയാൾ ലക്ഷ്യമിട്ട യുവതികൾ വനിതകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ ലൈംഗിക തൊഴിലാളികളാണ് അയാളുടെ ഇരയായ സ്ത്രീകൾ അല്ല വീട് വിട്ട് ഇറങ്ങി വന്നവരാണ് അതുമല്ല എങ്കിൽ മയക്കുമരുന്നിന് അടിമകളാണ് ഇനി മറ്റൊരു വിഭാഗം മാനസിക രോഗികളാണ് ഇത്രയും പേരെയാണ് അയാൾ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയത് എന്ന് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു സാമൂലറ്റിൽ കൊലപ്പെടുത്തിയ ഇരകളിൽ അറുപത്തി പേർ കറുത്ത വർഗക്കാരികളായിരുന്നു ഒരു സ്പെയിൻകാരിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വനിതയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഒരു റെഡ് ഇന്ത്യൻ വനിതയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വൈവിധ്യമുള്ള നിരവ സ് നിരവധി സ്ത്രീകളെയാണ് സാമൂഹലിറ്റിൽ കൊലപ്പെടുത്തിയത് എന്നാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത് കൊല നടത്തുന്ന രീതി എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം അയാൾ ഒരു സ്ത്രീയെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതായത് രാത്രിയിൽ അലഞ്ഞു തിരിയുന്ന ലൈംഗിക തൊഴിലാളികൾ നേരത്തെ സൂചി പറഞ്ഞിട്ടുള്ള ആ പട്ടികയിൽപ്പെടുന്നവർ അതിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ ആയിരിക്കും സാമൂല്യറ്റിൽ ലക്ഷ്യമിടുന്നത് ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ വളരെ വേഗം അവരുമായി സൗഹൃദത്തിലാകുന്നു മയക്കുമരുന്നിന് അടിമപ്പെട്ട സ്ത്രീയാണ് എങ്കിൽ അവർക്ക് മയക്കുമരുന്ന് നൽകുന്നു ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്ന സ്ത്രീയെ ആണെങ്കിൽ പണം നൽകി അവരെ ലൈംഗിക വൃത്തിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അതേപോലെ തന്നെ മാനസിക രോഗികളാണെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു വീട് വിട്ട് ഇറങ്ങിയവരാണെങ്കിൽ അവരെയും ഒപ്പം കൂട്ടുന്നു ഇവരെ എവിടേക്കാണ് ലിറ്റിൽ കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിച്ചാൽ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ പതിയാത്ത പ്രദേശത്തേക്കാണ് സാമൂലിറ്റിൽ ഈ സ്ത്രീകളെ ആനയിക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ സാമൂലിറ്റിൽ ഇവരെ ബലാത്സംഗം ചെയ്യുന്നു സ്ത്രീകളെ ആദ്യം ബലാത്സംഗം ചെയ്യുന്നു അതിനുശേഷം ഇയാൾ കൊലപ്പെടുത്തുന്നു സാമൂലിറ്റലിൻ്റെ കൊലപാതകത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെപ്പോലും ഇയാൾ കുന്നിട്ടില്ല മറിച്ച് ബലാത്സംഗത്തിന് ശേഷം കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തുന്നത് പിന്നീട് ഈ ജഡം ഏതെങ്കിലും ഉൾക്കാടുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബലാത്സംഗം നടന്ന സ്ഥലത്തോ ഉപേക്ഷിച്ച് ഇയാൾ പോവുകയാണ് ചെയ്തത് ഈ ഇത്തരം സ്ത്രീകൾ ഈ ഗണത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബന്ധുക്കളോ മറ്റോ ഉണ്ടാവാറില്ല ഉണ്ടെങ്കിൽ തന്നെ അവർ അകന്നു കഴിയുകയായിരിക്കും അതുകൊണ്ട് ഇത്തരം സ്ത്രീകളുടെ കാണാതാകൽ കാര്യമായി ആരും അന്വേഷിച്ചിട്ടുമില്ല മാത്രമല്ല പല ജഡങ്ങളും കണ്ടെത്തിയത് ആഴ്ചകൾക്കും മാസങ്ങൾക്കും ശേഷമാണ് അതുകൊണ്ട് തന്നെ മരിച്ചവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച് പോലീസ് കാര്യമായി അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചാൽ തന്നെ അത് ഈ പറഞ്ഞ ഗണത്തിലെ മയക്കുമരുന്നിന് അടിമകളാണ് അതേപോലെ തന്നെ ലൈംഗിക തൊഴിലാളികളാണ് മാനസിക രോഗികളാണ് അതുകൊണ്ട് അവർ ഏതെങ്കിലും തരത്തിൽ മരിച്ചതാവാം എന്നുള്ള ഒരു അലസ നിരീക്ഷണത്തിൽ പോലീസ് എത്തിച്ചേരുകയും തുടർ അന്വേഷണങ്ങൾ നിലയ്ക്കുകയും ചെയ്തു അത് സാമൂഹ ലിറ്റലിന് വലിയ ഗുണവും പ്രേരണയുമാണ് നൽകിയത് കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്യാൻ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരമൊരു സമീപനം അയാൾക്ക് പ്രേരണയായി എന്ന് ചുരുക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തുടങ്ങിയ കൊലപാതക പരമ്പര അയാൾ അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാകും എന്ന് തോന്നുന്നില്ല അയാൾ പോലീസിൻ്റെ പിടിയിൽപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി അഞ്ചിൽ സാമുവൽ നിറ്റലിനെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വിശദമായി ചോദ്യം ചെയ്യുന്നു ഓരോ കൊലപാതകങ്ങളെക്കുറിച്ചും അയാൾ വളരെ വിശദമായി തന്നെ പറയുന്നു ഇയാളുടെ മറ്റൊരു പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പടം വരയ്ക്കാനുള്ള ശേഷിയാണ് ഓരോ ഇരകളുടെയും രേഖാചിത്രങ്ങൾ ഇയാൾ കൃത്യമായി തന്നെ വരച്ചു കൊടുത്തു അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് ഈ ചിത്രങ്ങൾ വളരെയധികം പ്രയോജനപ്പെട്ടു ഈ സ്ത്രീകളുടെ ചിത്രങ്ങൾ കിട്ടിയതോടുകൂടി പോലീസിന് കൂടുതൽ അന്വേഷണത്തിൻ്റെ ഗതിവേഗം കൂട്ടാനായി അവരുടെ വീടുകൾ കണ്ടെത്താനായി അവർ വളരെ വിശദമായുള്ള അന്വേഷണത്തിൽ സാമുവൽ ലിറ്റിൽ കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസിന് ശാസ്ത്രീയമായി തെളിയിക്കാനായി ഡി എൻ എ അടക്കമുള്ള പരിശോധനകൾ ചില മൃതദേഹങ്ങൾ പോലീസ് കുഴിച്ചെടുത്തു അതിൽ നിന്ന് ഡി എൻ എ ശേഖരിച്ചു അങ്ങനെ സാമുവൽ നിറ്റലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തൊണ്ണൂറ് കൊലപാതകങ്ങളാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പോലീസ് അന്വേഷിച്ച് തെളിയിച്ചത് അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് പോലീസ് തെളിയിച്ചത് ഇയാളുടെ അപാരമായ ഓർമ്മശക്തി അയാൾക്ക് തന്നെ കെണിയായ അവസ്ഥയാണ് നമുക്ക് ഈ അന്വേഷണ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് പോലീസിൻ്റെ ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ കൊലപാതകം മുതൽ അയാൾ വളരെ കൃത്യമായി തന്നെ ഓരോ ഇരയുടെയും വിശദാംശങ്ങൾ പോലീസിന് നൽകുകയുണ്ടായി മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഇരകളുടെ കൃത്യമായ രേഖാചിത്രം വരച്ച് പോലീസിന് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ സാമുവൽ ലിറ്റിൽ ജീവപര്യന്തം തടവിൽ കഴിയുകയാണ് ഇപ്പോഴും പോലീസ് അന്വേഷിക്കുന്നു തൊണ്ണൂറ് കൊലപാതകങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി തൊണ്ണൂറ്റൊന്നാമത്തെ കൊലപാതകങ്ങൾ മുതൽ അന്വേഷിച്ചു കൂടുതൽ കൊലപാതകങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് ഓരോ ദിവസം കഴിയുംന്തോറും പോലീസിന് മുൻപാകെ വെളിപ്പെടുത്തുന്നു അതോടുകൂടി പോലീസ് വലിയ തോതിൽ ഇയാളുടെ കൊലപാതകങ്ങൾക്ക് പ്രത്യേകമായ ഒരു സംഘത്തെ രൂപീകരിച്ചു കൊണ്ട് അന്വേഷണം നടത്തി വരികയാണ് എത്ര പേരെ കൊന്നു എന്ന് ഈ അന്വേഷണത്തിലൂടെ മാത്രമേ പുറം ലോകം അറിയുകയുള്ളൂ ഇപ്പോൾ താൻ തൊണ്ണൂറ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് അയാൾ കൃത്യമായി സമ്മതിക്കുകയുണ്ട് ഇതിനിടയിൽ ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിന് നേരെ നടന്നു അതായത് അജ്ഞാത കൊലപാതകങ്ങൾ അജ്ഞാത മൃതദേഹങ്ങളെല്ലാം തന്നെ ഒരു കൊലയായി കണ്ടുകൊണ്ട് ഇയാൾക്കുമേൽ കെട്ടിവെക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യം പല ഭാഗത്തു നിന്നും ഉണ്ടായി അതിന് കൃത്യമായ മറുപടിയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നൽകിയത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കൊലപാതകങ്ങളെല്ലാം തെളിയിച്ചത് അങ്ങനെ സാമൂല്യറ്റിൽ ഇപ്പോൾ ജീവപര്യന്തം തടവിൽ കഴിയുകയാണ് വധശിക്ഷ അയാൾക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് ട്രംപിൻ്റെ ഭരണകൂടം വധശിക്ഷ അമേരിക്കയിൽ നടപ്പിലാക്കിയിരുന്നു പക്ഷേ സാമൂഹലറ്റലിനെ അങ്ങനെ പെട്ടെന്ന് വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാൻ പോലീസ് അന്വേഷണ സംഘം തയ്യാറല്ല കാരണം വീണ്ടും നീളുകയാണ് ഇയാൾ കൊലപ്പെടുത്തിയ സ്ത്രീകളുടെ ലിസ്റ്റ് അതുകൊണ്ട് ഓരോ കൊലപാതകവും തെളിയിക്കേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയാണ് ആ ചുമതല അവർ നിറവേറ്റുന്നു യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് സാമൂല്യത്തിൽ തൻ്റെ ഓരോ കൊലപാതകങ്ങളും ഓരോ ബലാത്സംഗവും പോലീസിനോട് അന്വേഷണ സംഘത്തോട് ഏറ്റുപറയുന്നത്